നമസ്കാരം അലക്സമ്മ സാറെ, നമസ്കാരം സാർ. പി പി ദിവ്യ വീണ്ടും ചർച്ചയായവയൊക്കെയാണ്. കാരണം പി പി ദിവ്യ കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലെ സിൻഡിക്കേറ്റ് അംഗത്വത്തിൽ നിന്ന് മാറ്റുന്നില്ല, ഗവർണർക്കെതിരെ പരാതി പോയിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഇപ്പോഴും ആ അംഗത്വം പിൻവലിക്കാത്തത്? സി പി എമ്മിന്റെ തളിയാണ് ഇതിലെല്ലാം. അതായത് മുമ്പ് നമ്മൾ പലതവണ ഈ വിഷയം ചർച്ച ചെയ്തപ്പോൾ ഒരു കാര്യം നമ്മൾ ഉറപ്പിച്ച് പറഞ്ഞിരുന്നു, അതായത് ഈ സ്ത്രീയെ എന്ത് വില കൊടുത്തും പാർട്ടി സംരക്ഷിക്കും. ആദ്യം പിന്നെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്തു നിന്നും മാറാൻ പറഞ്ഞു. അതായത് ആ സമയത്ത് വലിയൊരു എന്താ പറയുക, ഒരു ആക്ഷേപം, ജനങ്ങളുടെ ഒരു പ്രതിഷേധം നിൽക്കുന്ന സമയത്താണ് അങ്ങനെ തീരുമാനമെടുത്തത്. കാരണം അത് എടുക്കാതിരിക്കാൻ നിർവാഹമില്ല, ഇല്ലെങ്കിൽ ഇതിനേക്കാളും രൂക്ഷമായാലേ. അതുകൊണ്ട് താൽക്കാലിക ശാന്തി എന്നുള്ള നിലയ്ക്ക് അവരോട് പ്രസിഡന്റ് സ്ഥാനത്ത് മാറിയിരിക്കാം. എന്നിട്ടും ഈ പ്രതിഷേധവും പിന്നെ പ്രതികരണങ്ങളും അതുപോലെ ആക്ഷേപങ്ങളും വളരെ രൂക്ഷമായി മുന്നോട്ട് പോയ സമയത്ത് ഇവരെ പാർട്ടി നടപടിയെടുത്തു. അതായത് അവരെ ബ്രാഞ്ചിലേക്ക് തരംതാഴ്ത്തി. അത് അവരുടെ ഇന്റേണൽ പാർട്ടിയുടെ ഇന്റേണൽ ജാമ്യം കിട്ടും എന്ന് ഉറപ്പായിരുന്നു. തലേദിവസം അവരെ ബ്രാഞ്ച് കമ്മിറ്റിയിലേക്ക് തരംതാഴ്ത്തി. അപ്പൊ ബ്രാഞ്ച് കമ്മിറ്റിയിലേക്ക് തരംതാഴ്ത്തിയതിന് ശേഷം ഇവർ മറ്റു പല കമ്മിറ്റികളിലുണ്ടായിരുന്നു. ഇത് മാത്രമല്ല, ഇവർ പല കമ്മിറ്റികളിലുണ്ട്. അതിലൊന്നായിരുന്നു നമ്മുടെ കരിക്കുലം കമ്മിറ്റി. ഇവർ കരിക്കുലം കമ്മിറ്റി അംഗമാണ്. ഏത് അടിസ്ഥാനത്തിലാണ് ഇവർ അതിലേക്ക് എടുത്തത് നമുക്കറിയില്ല. കാരണം കരിക്കുലം കമ്മിറ്റിയിലൊക്കെ വരേണ്ടതെന്ന് പറയുന്നത് നല്ല വിദ്യാഭ്യാസപരം ഉയർന്ന യോഗ്യത ഉള്ള ആളുകൾ, വിദ്യാഭ്യാസ രംഗത്ത് അക്കാദമിക രംഗത്ത് എന്തെങ്കിലും കഴിവ് തെളിയിച്ചവരാണ് സാധാരണഗതിയിൽ പിന്നെ ഈ കരിക്കുലം കമ്മിറ്റിയിൽ എടുക്കുന്നത്. അത് ജനപ്രതി ആണെങ്കിൽ പോലും ഒരുപാട് വിദ്യാഭ്യാസമുള്ള ഒരുപാട് ജനപ്രതികൾ നമ്മുടെ നാട്ടിലുണ്ട്, സി പി എമ്മിനകത്തുണ്ട്. അപ്പൊ അവരെ എടുക്കാതെ ദിവ്യ എടുത്തതിന്റെ ഉദ്ദേശം എന്താണെന്നുള്ളതും പിന്നെ പകൽ പോലെ വ്യക്തമാണ്. കാര്യം ശശിക്ക് വേണ്ടപ്പെട്ട ആളായതുകൊണ്ട് കരിക്കുലം കമ്മിറ്റിയിലേക്കും തിരഞ്ഞെടുക്കും. കാര്യം കരിക്കുലം കമ്മിറ്റി മീറ്റിംഗ് മിക്കവാറും നടക്കുക തിരുവനന്തപുരത്താണ്. അപ്പൊ ദിവ്യയ്ക്ക് തിരുവനന്തപുരത്ത് വരാം, ശശി അതിന്റെ കാണാം, മറ്റു പല പരിപാടികളൊക്കെ നടക്കും. മനസ്സിലായില്ലേ? ഇങ്ങനെയുള്ള വിവിധ ഉദ്ദേശ പദ്ധതികളോടെയാണ് കരിക്കുലം കമ്മിറ്റിയിലേക്ക് ദിവ്യ വന്നത്. അത് ശിവൻകുട്ടി ഇടപെട്ട് ഈ പ്രശ്നം വന്നപ്പോഴത്തേക്ക് എന്ത് ചെയ്തു, കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കി. ആ ഒരു വിവേകം വിദ്യാഭ്യാസ മന്ത്രി കാണിച്ചു എന്നുള്ളത്. എന്നാൽ കണ്ണൂർ സർവകലാശാല എന്ന് പറയുന്നത് അറിയാമല്ലോ, വിവാദങ്ങളുടെ അല്ലെങ്കിൽ തരികടകളുടെ കേന്ദ്രമാണ് കണ്ണൂർ സർവകലാശാല. കേരളത്തിലെ മിക്കവാറും സർവകലാശാലയുടെ അത് തന്നെയാണ് നടക്കുന്നത്. പക്ഷേ കണ്ണൂർ ഇച്ചിരി അധികമാണ്. അവിടെ വി സി ഗോവിന്ദനായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളെല്ലാം കേരളം കാണുകയും ചർച്ചയും ചെയ്തതാണ്. പിന്നെ അയാളെ പിന്നെതാണ് ഈ പിന്നെ വേറെ മാർഗത്തിൽ കൂടി, അതായത് ഇല്ലീഗലായിട്ട് പുള്ളിക്ക് വീണ്ടും വിസയെ തുടരാനുള്ള അവസരം കൊടുക്കുകയും അവസാനം കോടതി ഇടപെട്ട് നീക്കേണ്ട സാഹചര്യമൊക്കെ സംഭവം. അവിടെയാണ് ഇവര് സെനറ്റ് അംഗമായി തുടരുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും പിന്നെ ഒരു കേസ് നേരിടുന്ന, പ്രത്യേകിച്ചും ക്രിമിനൽ കേസ് എന്നൊക്കെ പറയാവുന്ന തരത്തിലുള്ള ഒരു കേസ് നിൽക്കുന്ന സാഹചര്യത്തിൽ സർവകലാശാല പോലെ ഉന്നതമായ പാരമ്പര്യം ഉയർത്തിപ്പിടിക്കുന്ന അക്കാദമിക രംഗത്ത് നിന്നും ഇവർ മാറ്റി നിർത്തേണ്ടതാണ്. 100%. ചാൻസലർക്ക് പരാതി നൽകിയിട്ടും യൂണിവേഴ്സിറ്റി പറഞ്ഞു വെച്ചാൽ 3 മാസം വരെ ആ സ്ഥാനത്തിരിക്കാനുള്ള യോഗ്യതയുണ്ട്. പക്ഷേ ഇത്ര ഒരു ഒരു വലിയ ഒരു കേസിലെ പ്രതിയാണ്, എന്നിട്ട് ആ സ്ഥാനത്തിരുത്തേണ്ട ആവശ്യമുണ്ടോ? അല്ല, അത് ഈ അതായത് സർവകലാശാല സ്വയംഭരണ സ്ഥാപനമാണ്. അപ്പൊ അവിടെ ഏതെങ്കിലും ഇടപെടാൻ കഴിയുന്ന ഗവർണർക്ക് മാത്രം. അപ്പൊ സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ ആണ് ഈ പരാതി കൊടുത്തതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഗവർണർ. അപ്പോ ഇവരെ അത് നീക്കം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടാണ് പരാതി കൊടുത്തത്. ആ പരാതി ഗവർണറുടെ പിന്നെ ഓഫീസിലാണ്, നടപടി ആയില്ല എന്നാണ് മനസ്സിലാവുന്നത്. എന്തായാലും വിവരം അഭിലാഷം കിട്ടിയിട്ടുണ്ടോ അതിന്റെ ഒന്നും ഇല്ല. അപ്പോ അവർ പറഞ്ഞു 3 മാസം വരെ ആ സ്ഥാനത്ത് ഇരിക്കുകയാണ്, നടപടി എടുക്കേണ്ട ആവശ്യം. അല്ലല്ല, അത് ടെക്നിക്കലി അത് കറക്റ്റാണ്, നമുക്ക് തെറ്റൊന്നും പറയാൻ പറ്റില്ല. കാരണം വെച്ച് കഴിഞ്ഞാല് പിന്നെ 3 മാസവും കൂടി അവർക്ക് സെനറ്റ് തുടരാം എന്ന് സർവകലാശാല പറയുകയാണ് എങ്കിൽ അവരതിൽ ടെക്നിക്കലായിട്ടുള്ള ഒരു കാര്യമാണ് പറയുന്നത്. പക്ഷെ ഇവിടെ ടെക്നിക്കലല്ലേ നോക്കേണ്ടത്, ഇവിടെ ധാർമ്മികത കൂടെ നോക്കണ്ടേ? അതായത് ഈ സ്ത്രീ ഇന്ന കേസിൽ എന്താണ് പ്രതിസ്ഥാനത്തേക്ക് പിന്നെ പരിഗണിക്കുന്ന, അവര് ആ കേസിൽ ജാമ്യത്തിൽ നിൽക്കുന്ന ഒരു സ്ത്രീയാണ്. സ്വാഭാവികമായിട്ടും സെനറ്റ് യോഗത്തിൽ ഒന്നും പങ്കെടുക്കാനില്ല. പോയി കഴിഞ്ഞാൽ അവിടെ പ്രതിഷേധം ഉണ്ടാവും, ആ സെനറ്റ് മീറ്റിംഗ് നടക്കാതാവും, വിഷയങ്ങളാവും. അപ്പൊ അതുകൊണ്ട് സർവകലാശാല ചെയ്യേണ്ടിയിരുന്നത് എന്താ, ഇവരെ അതിന് നീക്കം ചെയ്യുകയാണ് ചെയ്യേണ്ടത്. സെനറ്റ് നീക്കം ചെയ്ത് പുതിയ ആളിനെ ഒരു കോപ്റ്റി ഉണ്ടായി. പക്ഷെ അത് ചെയ്യാത്തതിന്റെ കാരണം എന്ന് പറയുന്നത് പി പി ദിവ്യയെ അങ്ങനെ എല്ലാത്തിൽ നിന്നും പിന്നെ പെട്ടെന്ന് അങ്ങനെ ഒഴിവാക്കാൻ ആർക്ക് താല്പര്യമില്ല. പാർട്ടിക്ക് താല്പര്യമില്ല, ചില പദവികളിൽ അവർ ഇരിക്കണം എന്ന് അവരാഗ്രഹിക്കുന്നു. അവിടെ ഇരുന്നും കൊണ്ട് ഈ പറഞ്ഞതുപോലെ ഈ എന്താ പ്രതിഷേധ തണുക്കുമ്പോൾ വീണ്ടും ഓരോരോ സ്ഥാനങ്ങളിലേക്ക് അവരെ തിരിച്ചു കൊണ്ടുവരാവുന്ന ഒരു പദ്ധതിയാണ് ഇവർ പ്ലാൻ ചെയ്യുന്നത്. ഈ എസ് എഫ് ഐക്കെതിരെയും സി പി എമ്മിനെതിരെയും ഒരുപാട് സമരങ്ങൾ അല്ലെ പോരാട്ടം നടത്തിയാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. അപ്പൊ എന്തുകൊണ്ടാണ് ഗവർണർ ഇതിൽ ഇടപെടാത്തത്? ഈ പി പി ദിവ്യക്കെതിരെ ഗവർണർ ഇടപെടാത്തത് എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു ഒരു സംശയത്തിന് ഇടനൽകുന്ന ഒരു കാര്യമാണ്.
എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ പുള്ളി അത് നിയമോപദേശം തേടുന്നുണ്ടായിരിക്കാം എന്ന് തോന്നുന്നു. പിന്നെ മാത്രമല്ല ഒരു സെനറ്റ് അംഗത്തെ നീക്കം ചെയ്യണം എന്നൊക്കെ പറയാനുള്ള അധികാരം ഈ ചാൻസലർക്ക് ഉണ്ടോ എന്നുള്ള കാര്യം നമ്മൾ പരിശോധിക്കുന്നുണ്ട്. അത്തരം അധികാരങ്ങൾ ഒരുപക്ഷെ ഉണ്ടാവാൻ സാധ്യതയില്ല. നമ്മുടെ അനുഭവ ഖാനെ സംബന്ധിച്ചിട്ട് പുള്ളിക്ക് ഒരു അവസരം കിട്ടിയാൽ നന്നായിട്ട് കയറി ഗോളടിക്കുന്ന ഒരു മനുഷ്യനാണ്, സ്റ്റാർ ആവുന്ന ആള്. അപ്പൊ ഇവിടെ സ്റ്റാർ ആവാനുള്ള അവസരം ഒരുപക്ഷെ ഉണ്ടാവാൻ സാധ്യത കുറവാണെന്ന് എനിക്ക് അതിന്റെ ഒരു ഈ ഇതുമായിട്ട് ബന്ധപ്പെട്ട നിയമങ്ങളിൽ ഇവിടെയില്ല. അപ്പൊ ഒരുപക്ഷെ ചാൻസലർക്ക് അങ്ങനെ ഈ ഒരു സെനറ്റ് അംഗത്തെ അങ്ങനെ നീക്കം ചെയ്യാനുള്ള അധികാരം ഉണ്ടോ എന്നല്ല, കാര്യം ഇവർ തെരഞ്ഞെടുപ്പ് കൊണ്ട് വരുന്നവരാണ്. അപ്പൊ അതിന് ചില നിയമങ്ങളും ചിട്ടകളൊക്കെ അതിന്റെ ഉള്ളിലുണ്ടാവും. ദിവ്യ മാറ്റിയാലും വീണ്ടും ഇലക്ഷൻ നടത്തണം, അതിന് ഇത്രയും സമയം വേണം, അതുകൊണ്ടാണ് ആ സ്ഥാനത്ത് നിർത്തുന്നത് പറയുന്നത്. അതെ അതെ, അതാണ് പറഞ്ഞത്, തെരഞ്ഞെടുക്കപ്പെടുന്നവരാണല്ലോ സെനറ്റ് അംഗം എന്ന് പറയുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും ആ ഒരു ഇതുപോലെ ചില മുടന്തൻ ന്യായങ്ങളൊക്കെ പറഞ്ഞ് എന്ത് ചെയ്യാം, ഇവരെ പൊട്ടിച്ച് നിർത്താം. അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ ഗവർണറും ഈ പറഞ്ഞതുപോലെ കടുത്ത നടപടിയിലേക്ക് പോകാത്. എന്നിരുന്നാലും ചില നിർദ്ദേശങ്ങൾ സർവകലാശാലയിൽ കൊടുക്കാൻ അദ്ദേഹത്തിന് കഴിയും, ഇന്നത് ചെയ്യണം എന്ന് പറയുന്നത്. പക്ഷെ അത് തള്ളുകയും ചെയ്യാം കൊള്ളുകയും ചെയ്യാം സർവകലാശാല സംബന്ധിച്ചു. ഇവിടെ നമ്മൾ പിന്നെ കാണേണ്ട ഒരു വിഷയം, ഈ കണ്ണൂരിലെ ഈ CPM, അത് അവര് ഒരു പൊടിക്ക് പോലും അവര് എന്താണ് ഈ നവീൻ ഭവനോടൊപ്പം ഇല്ല എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവായിട്ട് കിട്ടാം. ഈ കണ്ണൂരിലെ CPM പാർട്ടിയാണോ CPM നേതാവാണോ PP ദേവിക്ക് പിന്നിലുള്ളത്? PP ദേവിക്ക് സംരക്ഷണം കൊടുത്തിട്ടുണ്ട്. PP ദേവിക്ക് പിന്നിലുള്ള PE ശശിയാണെന്ന് പകൽ പോലെ വ്യക്തമല്ലേ? PE ശശി കണ്ണൂരായിരുന്നില്ലേ? അപ്പൊ ആദ്യമല്ല ആരോപണം ഇത് ഇങ്ങനെതിരാണല്ലോ. പുള്ളിയാണ് ഇവർക്ക് വേണ്ട എല്ലാ സംരക്ഷണവും കൊടുക്കുന്നതെന്നാണ് ആദ്യമുള്ള ആരോപണം. അത് ഈ ആരോപണം ഒന്നും PE ശശി നിശ്ചയിച്ചിട്ടില്ല, PP ദേവിക്ക് വേണ്ടപ്പെട്ട ആളും നിശ്ചയിച്ചിട്ടില്ല, കണ്ണൂരിലുള്ള തലമുതിർന്ന CPM നേതാക്കൾ ആരും നിശ്ചയിച്ചിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ബന്ധം ഉണ്ടാവാനുള്ള സാധ്യത കൂടുതൽ. മാത്രമല്ല ഈ കണ്ണൂർ ജില്ലാ കമ്മിറ്റി എന്ന് പറയുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലാണ് ആ ജില്ലാ കമ്മിറ്റിയെ പോലും നിയന്ത്രിക്കുന്നത്. അവിടെ മുഖ്യമന്ത്രി ഇരിപ്പുണ്ട്, PE ശശി ഇരിപ്പുണ്ട്, അതുപോലെ അവിടെ മറ്റേ രവീന്ദ്രൻ ഇരിപ്പുണ്ട്, അത്യാവശ്യം ആളുകളെല്ലാം ഇവിടെ ഉണ്ട്. അപ്പം കൃത്യമായിട്ടും കണ്ണൂരിലെ ഒരു നിയന്ത്രണം അവിടെ നിന്ന് അങ്ങോട്ടും അവിടെ നിന്ന് ഇങ്ങോട്ടും കൃത്യമായിട്ടുണ്ട്. അതായത് മുഖ്യമന്ത്രി ഓഫീസിലേക്ക് കണ്ണൂർ ജില്ലാ കമ്മിറ്റി നിന്നും ഇവിടെ തിരിച്ചും കൃത്യമായിട്ട് നിയന്ത്രണമുണ്ട്. ആ നിയന്ത്രണങ്ങൾ നിൽക്കുന്നതുകൊണ്ട് തന്നെ ഇവർക്ക് കിട്ടുന്നത് കേരളത്തിലെ ഒരു നേതാക്കളും കിട്ടാത്ത പരിഗണനയും ഈ പറഞ്ഞ പ്രൊട്ടക്ഷനും കിട്ടുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം എന്താണ്? ഇപ്പൊ ഗവർണറിന് വിചാരിച്ചാൽ PP ദിവ്യയുടെ കസേര തീർപ്പിക്കാൻ പറ്റും? സംശയമാണ്. അങ്ങനെ ഈ സെനറ്റ് അംഗത്തെ പുറത്താക്കാനുള്ള പിന്നെ അധികാരം ഗവർണർക്കുണ്ടോ എന്നുള്ള കാര്യത്തെ കുറിച്ചിട്ട് ഇനി അത് പഠിക്കേണ്ടിയിരിക്കുന്നു. പക്ഷേ എന്തെങ്കിലും സാധ്യത ഉണ്ടാവില്ലേ? പിന്നെ ഇവര് പരാതി കൊടുക്കില്ലല്ലോ. സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ പരാതി കൊടുത്തതിന്റെ പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് എന്തൊക്കെ സാധ്യത ഇവിടെ ഉണ്ട്, പക്ഷെ ആ സാധ്യത ഒറ്റയടിക്ക് എടുത്ത് നടപ്പിലാക്കാൻ കഴിയും എന്ന് തോന്നുന്നില്ല. അതുകൊണ്ടായിരിക്കും വെയിറ്റ് ആൻഡ് വാച്ച് എന്നുള്ള സമീപനം ഗവർണർ സ്വീകരിക്കുന്നത്. അവരെന്ത് സർവകലാശാലത്ത് നടപടി സ്വീകരിക്കും നോക്കട്ടെ. ഇപ്പം ഈ പുതിയ വാർത്ത അനുസരിച്ചിട്ട് 3 മാസം തുടരാം എന്ന് വെച്ചാൽ ഞങ്ങൾ അവരെ മാറ്റില്ല എന്നല്ലേ എൻ്റെ അർത്ഥം. സ്വാഭാവികമായിട്ടും ഇനി ചിലപ്പോൾ ഗവർണർ ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ അധികാരങ്ങൾ ഉണ്ട് എങ്കിൽ അത് ഇനി ആയിരിക്കും ചിലപ്പോൾ ഒരുപക്ഷെ ഉപയോഗിക്കുക. ഒരുപാട് നന്ദി.